നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഒരു വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതായത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താൻ ഇടപെടുന്നു. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ എടുക്കും. അത് വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയുന്നതാരം അറിഞ്ഞൂടെ? ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ബി ജെ പിയുടെ ഏജന്റായിട്ട് ഇവിടെ ഗവർണറായിട്ടിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്താണ് ഒരു സ്റ്റേറ്റിൽ ഗവർണറുടെ ജോലി എന്ന് പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. 200 സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് ഒരു പണിയുമില്ലാതെ സംസ്ഥാനത്തിന്റെ നികുതിപ്പണം വെറുതെ ഇരുന്ന് ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ മൃഷ്ടാന ഭോജനം കഴിക്കുന്ന ഒരു പദവിയാണ് ഈ ഗവർണർ പദവി. അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് പോലും 33 സ്റ്റാഫാണുള്ളത്. അവിടെയാണ് ഒരു ഗവർണർക്ക് 3 ലക്ഷം രൂപ ശമ്പളവും കൊടുത്ത് ആഡംബര ജീവിതവും കൊടുത്ത് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സർക്കാർ ചെലവിൽ നോക്കേണ്ട ഒരു ഗതികേട് ഒരു സംസ്ഥാനത്തിന് വരുന്നത്. ആകെ ഒരു ഗവർണറുടെ ജോലി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്ന് ഒന്ന് ഒപ്പുവെക്കണം, ഇതുപോലെ നിയമസഭയിൽ വന്നൊന്ന് പ്രസംഗിക്കണം, പിന്നെ സർക്കാർ അയക്കുന്ന ഓർഡിനൻസിൽ വല്ലപ്പോഴും ഒപ്പിടണം. ഇത് മാത്രമാണ് ഒരു ഗവർണറുടെ ജോലി. ഇത് കുറെ കാലമായിട്ട് ഈ പദവി രാജ്യത്തിന് തന്നെ ബാധ്യതയാണ്, മാറ്റണമെന്ന് പല കോണുകളിൽ നിന്ന് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഗവർണറെ പുറത്താക്കാനുള്ള അധികാരം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റാണോ അവർക്ക് വേണമെന്നുള്ള ആവശ്യത്തിന് കേരളം ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കാര്യം അത്തരത്തിൽ ഒരു സ്റ്റേറ്റിന്റെ ഭരണത്തിൽ കയറി കൈകടത്താനൊന്നും ലോകത്ത് ഒരു ഗവർണർക്ക് അധികാരമില്ല. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏകദേശം 5 രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവിൽ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ പുറത്താക്കിയ വ്യക്തിയാണ് അദ്ദേഹം. ഊരു ചുറ്റിയ ഒടുവിൽ ബി ജെ പിയിൽ വന്ന് ചേക്കേറുകയാണ് ചെയ്തത്. 2004 അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അന്തസ്സായി തോൽക്കുന്നു. അതിനുശേഷം ബി ജെ പിക്ക് കിട്ടിയ ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരനാണ്. കാര്യം ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷ ചന്തകളിൽ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ. ഈ അബ്ദുള്ളക്കുട്ടി അതായത് മരംചാടി നടക്കുന്ന ഒരു പ്രത്യേക ഇനമാണല്ലോ. അതായത് കേരളത്തിലെ സകലമാന പാർട്ടികളിലും ചാടിച്ചാടി നടക്കുന്ന അബ്ദുള്ളക്കുട്ടി ഇപ്പോ ബി ജെ പിയിലാണ്. ബി ജെ പിയെ ചെന്നുടനെ ഇത്രയും കാലം ഇവിടെ വിറവ് കീറിയും വെള്ളം കോരിക്കൊണ്ട് നടന്ന നേതാക്കന്മാരെ മുഴുവൻ വെട്ടി അദ്ദേഹത്തെ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു നേതാക്കന്മാർക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പറ്റാത്ത പദവി. ഇന്നലെ വരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വരുന്നു, അദ്ദേഹത്തിന് സ്വർഗതുല്യമായ നേട്ടം. അതുപോലെ ചുളുവിന് ലോട്ടറി അടിച്ച ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഇവിടെ കേരള ഗവർണറായിട്ട് വന്നിരുന്നിട്ട് കേരള ഗവർണർ പദവിയിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്നത് ഒരു ആർ എസ് എസിന്റെ സർസംചാലകമായിട്ടാണ്. ആ രീതിയിൽ സംഘടനയിലുള്ളവരുടെ അടുത്ത് സംസാരിക്കും പോലെയാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ അധികാരമേറ്റ ഒരു സർക്കാരിനോട് ഇടപഴകുന്നത്. ഒരു പഴയൊരു ചൊല്ലുണ്ട്, അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ ആരോ കയറി ഇരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതേ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അതായത് ഈ സർക്കാരിന്റെ കാലത്തെടുത്ത് പരിശോധിച്ചാൽ 445 പേരാണ് 21 മന്ത്രിമാരുടെ കീഴിൽ പേഴ്സണൽ സ്റ്റാഫായിട്ടിരിക്കുന്നത്. അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെടുത്ത് പരിശോധിച്ചാൽ 600 പേർ വരും പേഴ്സണൽ സ്റ്റാഫായിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉളവാക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഈ വിടുവായത്തനം ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ബി ജെ പിക്കാർ എന്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, എന്ത് വിവരക്കേട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, അതിനെ ഏറ്റുപാടാനായിട്ടുള്ള ഒരു ഉപകരണമായി ഗവർണർ അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിടുവായുത്തരങ്ങൾ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത്. അതിനെന്ത് വേണം? ഇപ്പോ സകലമാന പേരെ വായിക്കുന്നതും കേട്ട് ഒരു വിലയില്ലാത്ത ഒരു തനി റബ്ബർ സ്റ്റാമ്പായിട്ട് കേരളത്തിലെ ഗവർണർ അധപ്പതിച്ചിരിക്കുകയാണ്. ഇത്രമാത്രം ഭരണഘടനാ വാല്യൂ ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു പദവിയിലിരുന്നു കൊണ്ട് തനിക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെയാണ് ഒരാൾക്ക് ആ പദവിക്കനുസരിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പോലും സാമാന്യ യുക്തിയില്ലാത്ത അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കേരളത്തിന് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുകയാണ്. ഒരു ഗവർണറായിട്ടിരിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. 35 കഴിഞ്ഞാൽ ആർക്കും ഗവർണറാകാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകണം, യൂണിയൻ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ആഭിമുഖ്യം ഉണ്ടായിരുന്നാൽ മതി. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ അടുത്ത കാലത്ത് മിസോറാം ഗവർണറായിട്ട് കുറച്ചു പേർ പോയിട്ടുണ്ട്. എന്താണ് അവരുടെ യോഗ്യത എന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെ ആൾക്കാരാണെന്നതിനപ്പുറം മറ്റു ഒരു തരത്തിലും അവർക്ക് ഇത്തരത്തിൽ ഭരണഘടനാ പദവി വഹിച്ചുള്ള ഒരു പരിചയവും ഇല്ലാത്തവർ. അവരൊക്കെ പോയി ഇരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നുകൂടാ? 3 ലക്ഷം രൂപ മാസാമാസം ചുളുവിന്, 5 പൈസ ചെലവില്ല, ബാക്കിയുള്ളതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഈ വസതിയുടെ അറ്റകുറ്റപ്പണികളായിക്കോട്ടെ, പൂന്തോട്ടമായിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫുകളുടെ ശമ്പളമായിക്കോട്ടെ, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ഉല്ലസിക്കാൻ പോകും. ഈ അടുത്ത കാലത്ത് മൂന്നാറിൽ പോയിരുന്നു. ഇത്തരത്തിൽ മുഴുവൻ ചെലവും ഗവൺമെന്റ് വഹിക്കുകയും വേണം,
മാസാമാസം കിട്ടുന്ന 3 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു സ്റ്റേറ്റിന്റെ നികുതി പണം വെറുതെ ഇരുന്ന് ഉണ്ട് ഉറങ്ങി കഴിയുന്ന ഒരു വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ നാട്ടിലെ പേഴ്സണൽ സ്റ്റാഫുകളെ കുറിച്ച് കണക്കെടുക്കാനും അതിൽ നടപടിയെടുക്കും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ആരടുത്താണ് പറയുന്നത്? ഇതൊന്നും വെറുതെ പൊതുസമൂഹം അറിയേണ്ട കാര്യമൊന്നുമല്ല. എന്നിരുന്നാൽ കൂടിയും അനാവശ്യ തർക്കങ്ങൾക്ക് തുടക്കമിട്ട് ഇത്തരത്തിൽ ചർച്ചകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ സ്വന്തമായി ചെയ്യുന്ന പ്രവൃത്തി കൂടി സമൂഹം അറിയേണ്ടതുണ്ട്. ഒരു ഗവർണർക്ക് എന്തിനാണ് ഇത്രയും സുഖലോലുപതകളുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഭവനം കൊടുക്കേണ്ട കാര്യം പോലുമില്ല. ഡൽഹിയിൽ അങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. കേരള ഗവർണർ വല്ലപ്പോഴും ഇവിടെ വരിക, സന്ദർശിക്കുക, പോവുക. അല്ലാതെ ഇവിടെ താമസിക്കുന്നു, അദ്ദേഹത്തിന് 10 പൈസയുടെ പണിയില്ലാതെ ആഡംബര ജീവിതം നയിക്കാൻ, അതും സർക്കാർ ചെലവിൽ. അല്ലാതെ ഗവർണർ പദവി കൊണ്ട് ഒരു സ്റ്റേറ്റിന് എന്ത് ഗുണമാണുള്ളത്? ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഏത് സൈഡിലാണ്? അദ്ദേഹം ജനങ്ങളുടെ സൈഡിൽ നിന്നൊരു തീരുമാനം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ഇത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ സംതൃപ്തിപ്പെടുത്താനും ഒപ്പം സെൻട്രലിൽ ഇരിക്കുന്ന നേതാക്കന്മാരെ ഒന്ന് തൃപ്തിപ്പെടുത്തി അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവനിലേക്ക് കടന്നു കയറാൻ പറ്റുമോ എന്നുള്ള ചിന്തയുടെ ഭാഗമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ ഈ നാട്ടിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിൽ പോലും അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം വിഭാഗത്തിൽപ്പെടുന്നവരെ പോലും തള്ളിപ്പറയാൻ ഒരു തരത്തിലും ഉടുപ്പില്ലാത്ത ഈ വ്യക്തിത്വമാണ് ഇപ്പോ വലിയ മഹത് വ്യക്തികളായിട്ട് സംഘപരിവാറുകാർ കൊണ്ടാടുന്നത്. അതായത് സ്വന്തം വീട്ടുകാരെ പോലും തള്ളിപ്പറയാൻ യാതൊരു തരത്തിലും മടിയില്ലാത്ത ഒരു വ്യക്തി, അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോ കേരളത്തിലെ സർക്കാരിനെ അങ്ങ് കൊട്ടിക്കളയാം അല്ലെങ്കിൽ സർക്കാരിനെ ഗവർണറെ വെച്ചങ്ങ് അടിച്ചു കളയാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ മൂഢചിന്തയാണ്. ഈ നാട്ടിൽ ഭരിക്കുന്നത്, അതായത് ബി ജെ പി ഇതര സർക്കാരുകൾ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ അവർക്ക് ഗവർണർ ഒരു ചട്ടുകമാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് താളം തെറ്റിക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്താനുള്ള ഒരു പദവിയാണ് ഗവർണർ എന്ന് ചിലർക്ക് തോന്നലുണ്ട്. ഇത് ഇന്ത്യ ഒട്ടാകെ എടുത്ത് പരിശോധിച്ചാൽ എവിടെയൊക്കെ ബി ജെ പി ഇതര സർക്കാർ ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ ഗവർണർമാർക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചൊറിച്ചിലുകളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. തമിഴ്നാട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ കർണാടകയിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മധ്യപ്രദേശിൽ ബി ജെ പി സർക്കാർ വരുന്നതിന് മുന്നേ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ എവിടെയൊക്കെ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ ഉണ്ടോ അവിടെയെല്ലാം സെൻട്രലിൽ ഇരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ, അവർക്ക് സന്തോഷമുണ്ടാക്കാൻ, അവർക്കൊരു മനസുഖമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലിനപ്പുറം ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാർക്കെ ഒരു തരത്തിലും അർത്ഥമില്ലാത്ത കുറെ കഥാപാത്രങ്ങൾ എന്നതിനപ്പുറം മറ്റൊരു രീതിയിലും പരിഗണിക്കേണ്ടതില്ല. ഇവരെയൊക്കെ അവഗണിച്ച് തള്ളേണ്ടതുണ്ട്. ഈ പണ്ട കാലത്തെ കുറെ ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഗവർണറെ എടുത്ത് തലയിൽ വെക്കണമെന്നൊരു പൊതു തത്വമുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പൊളിച്ചെഴുതേണ്ടത്. ഇത്തരത്തിൽ സർക്കാരിന്റെ നികുതിപ്പണത്തിൽ ആഡംബര ജീവിതം നയിക്കുന്ന 10 പൈസയ്ക്ക് വിലയില്ലാത്ത ഒരു പോസ്റ്റാണ് ഈ ഗവർണർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാവില്ല. 200-ഓളം സ്റ്റാഫുകളെ വെച്ച് ഇത്രയും വലിയൊരു ഭവനത്തിൽ താമസിക്കേണ്ട ആവശ്യം എന്തിനാണ് ഒരു ഗവർണർക്ക് കൊടുക്കുന്നത്? ആ പദവി കേരള ഹൈക്കോടതി ജഡ്ജിക്ക് കൊടുത്താൽ ഒരു സർക്കാർ ശമ്പളത്തിൽ തന്നെ 2 കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇത്തരം പദവികൾ പുതിയ കാലഘട്ടത്തിൽ ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടുറങ്ങി രാഷ്ട്രീയ ചട്ടുകമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദവികൾ സംസ്ഥാനത്തിനും രാജ്യത്തിനും തന്നെ ബാധ്യതയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും.